ഡിയേഴ്സ്, വെൽക്കം ടു ആഷ്ബിക്രിയേഷൻസ്. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ യോക്ക് ഭാഗത്തായിട്ടാണ് നമ്മളുടെ ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്താ റോ കോട്ടൻ്റെ ഫാബ്രിക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് യോക്കിൻ്റെ പോർഷനിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ത്രെഡ് വേണ്ടത് സിൽക്ക് ത്രെഡാണ്. ഡാർക്ക് റോസ് കളറ്, ഡാർക്ക് യെല്ലോ കളറ്, ആ റോസ് കളറിൻ്റെ ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു കളറും കൂടെ വേണം. ഈ മൂന്ന് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ എനിക്ക് നമുക്ക് വേണ്ടത് ഇതുപോലെ സർദോസി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർദോസിയും നമുക്ക് ഫ്ലവേഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ ആൻറ്റി ഗോൾഡ് കളറിലെ കട്ട് ബീഡ്സ്. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് കളറിലെ പേളാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പാറ്റേൺ. നിക്കൊക്കെ മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡിൽ ബോക്സ് പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അളവെടുത്ത് ഒരു രണ്ട് ബോക്സ് പോലെ ആക്കിയിട്ട് ആ ഒരു ബോക്സിനകത്താണ് നമ്മുടെ ഈ ഒരു ഫ്ലവേഴ്സും സർദോസിയും ഒക്കെ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ഇത് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു 6 സ്ട്രാൻസിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം സെൻറ്ററിലായിട്ട് നമുക്ക് ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടൈംസ് നീഡിലിൽ ചുറ്റിന് ശേഷം താഴേക്ക് വലിക്കുക. എന്നിട്ട് ഇന്നും ചുറ്റും നമുക്ക് ലേസി ഡേസി ഫ്ലവർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഡിസൈൻ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈനാണ്. ശരിക്കും പറഞ്ഞാൽ തന്നെ ഒരു ഒറ്റ ദിവസം കൊണ്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ഡിസൈൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഡിസൈൻ നമുക്ക് ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ നമുക്ക് ചെയ്യാം, അതുപോലെ സ്ലബ് സിൽക്കിൻ്റെ ഫാബ്രിക്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ.
ഇപ്പം നമ്മൾ ഫ്ലവർ ഏകദേശം തയ്യാറായിട്ടുണ്ടേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് സർദോസി ഫ്ലവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ദാ നമ്മുടെ വൈറ്റ് പേളില്ലേ, അതൊന്ന് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പിന്നെ സർദോസി വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സായിട്ട് എടുക്കാം. അപ്പോൾ സർദോസി ഞാൻ എന്താ ഈ ഒരു അളവിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ അളവിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് വേണം നമുക്ക് എങ്കിലും നമുക്ക് ആ ഒരു ഫ്ലവർ എല്ലാം ഒരേ ഒരു ഷേപ്പിൽ കിട്ടത്തുള്ളേ. ഇതുപോലെ നീഡിലേക്ക് കയറ്റിയിട്ട് നമ്മൾ ആദ്യം എവിടെ നിന്നാണോ ത്രെഡ് എടുത്തത് ആ ഒരു ഭാഗത്തേക്ക് തന്നെ നീഡിലും ത്രെഡും കൂടെ ഒഴിക്കുക. അപ്പം നമുക്ക് ഇതാ ഇതുപോലെ ഒരു പെറ്റൽ കിട്ടും. അങ്ങനെ ഒരു മൂന്ന് പെറ്റൽ ആ ഒരു വൈറ്റ് പേളിൻ്റെ ചുറ്റിനുമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ നമ്മൾ മൂന്ന് പെറ്റലും ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ, അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കട്ട് ബീഡില്ലേ, ആൻറ്റി ഗോൾഡ് ഉള്ള കട്ട് ബീഡ് ഞാൻ കാണിച്ചില്ലേ, ആ ഒരു കട്ട് ബീഡ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു സർദോസി ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അങ്ങനെ തന്നെ ഇരുന്നോളും കേട്ടോ. നമ്മൾ ഫ്ലവർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ലോക്ക് ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താ അറിയോ, നമുക്ക് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് ഞാൻ കാണിച്ചില്ലേ, ആ ഒരു ഷെയ്ഡ് ത്രെഡ് എടുക്കുക. ഒരു 6 സ്ട്രാൻഡ്സിൽ അല്ലെങ്കിൽ 8 സ്ട്രാൻഡ്സിൽ നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് അതിന് ചുറ്റും നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കുറച്ച് ഗ്യാപ്പിട്ട് ഫ്രഞ്ചിലോട്ട് കൊടുത്തിട്ട് ആ ഒരു ബോക്സ് ഇല്ലേ, രണ്ട് ബോക്സ് ഇല്ലേ കാണിച്ചില്ലേ, ആ ഒരു രണ്ട് ബോക്സ് ഇതുപോലെ തന്നെ ഫിൽ ചെയ്ത് കൊടുക്കണം. ഭയങ്കര സിമ്പിളാണേ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.